ഈ 9 കില്ലിൽ ഒരു 5 6 കില്ലെങ്കിൽ നമ്മൾ ഹെഡ് ഷോട്ട് ഇട്ടിലേക്ക് കംപ്ലീറ്റ് ചെയ്യാ സോ കംപ്ലീറ്റ് ചെയ്യാ എത്ര 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 ഹെഡ് ഷോട്ട് നമ്മൾ എടുത്തോ ജസ്റ്റ് കമന്റ് ചെയ്യ ഓക്കേ അത് നിങ്ങൾ കമന്റ് ചെയ്യാ ഇന്ന് നമ്മൾ 20 കില്ല ചാലഞ്ചാണ് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നോക്കാം ഒരു നോക്കുന്ന ഒരു കാട്ട് രൂപം വന്ന് പട്ടക്കിൽ അടിച്ചാൽ നോക്കാക്കി അപ്പോഴേക്ക് മോർത്തിട്ട് പൊക്കാൻ നിൽക്കുന്നു ഓ ബഗ് അല്ലായിരുന്നു ഓക്കെ നെക്സ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് നോക്കുമ്പോഴേക്ക് നമുക്ക് 10 കില്ല 11ാമത്തെ കില്ല ദാ കറക്റ്റ് തന്നെ 11ാമത്തെ കില്ല അതുപോലെ നെക്സ്റ്റ് കംപ്ലീറ്റ് ആക്കിയതെങ്കിൽ 12ാമത്തെ കില്ല കിട്ടിയാ പറ്റുള്ളൂ ഓക്കെ എന്താ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ 20 കില്ല ചാലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ പറ്റുള്ളൂ ഇങ്ങനത്തെ ഒരുപാട് ചാലഞ്ചസ് കാലം നിങ്ങൾക്ക് തരാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വേറെ ലെവലിൽ നിന്ന് കമന്റ് ചെയ്യുക അതേപോലെ ഹെഡ് ഷോട്ട് റേറ്റ് അതായത് ഈ ഒരു മാച്ചിൽ തന്നെ ഹെഡ് ഷോട്ട് റേറ്റ് എത്ര കൂടുതൽ എനിക്കോ അല്ലാത്ത വേറെ ലെവൽ മാസനാണ് ഓക്കെ എന്നാലും ഗൈസ് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈപ്പ് ഇല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കിടക്കാച്ചൊരു മൂവ്മെന്റ് ജസ്റ്റ് കമന്റ് ചെയ്യുക ഇതേ സ്ഥലത്ത് തന്നെ വേറൊരു കിടക്കൊരു സീൻ ഉണ്ടാവും അതായത് എന്താ വെച്ചാൽ നൈസിട്ട് ഒരു സ്കോഡിലെ മൂന്ന് പേർ നൈസിട്ട് നോക്കാക്കും ഓടി അതായത് സോണിനകത്ത് അകത്തുനിന്ന് നോക്കാക്കും എന്നിട്ട് സോണിന് അകത്ത് പെട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ സോണിനകത്തേക്ക് കയറുന്ന സമയത്ത് നൈസായിട്ട് ഓടുന്ന വഴിക്ക് തന്നെ ഹെഡ് ഷോട്ട് മീക്ക് ബാച്ചോ മീക്കാൻ ഒരു കിടക്കം പോലത്തെ സംഭവം കാണാൻ പറ്റും വേറെ ലെവലിൽ തന്നെയാണ് ഓക്കെ ഇതിൽ ഓടുന്ന വഴിക്ക് നമ്മൾ ആ ഒരു വണ്ടിങ്ങളൊക്കെ പൊടിക്കാൻ മെയിൻ കാര്യം പറഞ്ഞുതരാം അതായത് ഇതിന് മുമ്പത്തെ മാച്ചിലൊക്കെ നൈസായിട്ട് നമ്മൾ എന്താണ് ഒരു 10-17 കിലോ സംതിങ് എടുത്തൊരു മാച്ചായിരുന്നു അതിനകത്ത് ലാസ്റ്റ് ഒരു 3 പേര് 4 പേര് സംതിങ് വാക്കി ഉണ്ടായിരുന്നുള്ളൂ അമരത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ വേറൊരു കാട്ടുപാല മോൺസ്റ്ററിലേക്ക് കൊട്ടിയിടിക്കുക എൻ്റെ പൊന്നുമോ ആ സമയത്ത് വന്ന വിഷമം ഉണ്ടല്ലോ ഒന്ന് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഓക്കെ കാരണം നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റൺ ഔട്ട് ആവുന്ന വെച്ചാൽ എന്ത് ദൂരം എന്നാണ് നിങ്ങൾക്ക് അറിയാം സോ ആ ഒരു രീതി തന്നെയായിരുന്നു ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് ഇപ്പോൾ മാച്ചിനകത്ത് കാണുന്ന എല്ലാ വണ്ടികളും അങ്ങനെ പൊട്ടിച്ചുകൊണ്ട് മെയിൻ കാര്യം എന്താ വെച്ചാൽ ആ ഒരു വണ്ടി എടുത്ത് പിന്നെ അവന്മാർ പിന്നെ അവന്മാർ വരാൻ പാടില്ല ഓക്കെ പിന്നെ അതും തൊലിച്ചോണ്ട് അവന്മാർ വരാൻ പാടില്ല സോ അതുകൊണ്ടാണ് ഇപ്പോൾ കാണുന്ന മോസ്റ്റ് കാരണം പൊട്ടിക്കാൻ വേണ്ടി നോക്കുന്നത് യജ്ജാതി വെടി നോക്കുന്നത് പക്ഷേ ഗ്രോസ് വെച്ചിട്ടാണ് പൊട്ടുന്നില്ല ഇത് തേങ്ങ നിന്നിട്ട് ഓക്കെ എന്നാലും അവിടെയും ബാക്കി ഇവിടെയും ബാക്കി എല്ലായിടത്തും ബാക്കി തേങ്ങ ഓക്കെ നൈസായിട്ട് ഗ്രോസായിട്ട് ഒരു 10-15 വടിക്ക് മുമ്പിൽ ചാൽ തീരണ്ടാണ് എന്തായാലും അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്തായാലും ആ വണ്ടികൾ പൊട്ടിച്ചിട്ടുണ്ട് ഓക്കെ ഇതിൽ ആ വണ്ടി പൊട്ടിച്ചതിന് മെയിൻ കാരണം ഞാൻ പറഞ്ഞായിരുന്നു അതേപോലെ ഇനി കാണുന്ന വണ്ടികളൊക്കെ പൊട്ടിക്കണം ഇപ്പോഴാണ് ഒരു ജീപ്പിനെ തൊട്ട് ടീം വരുന്നത് ഔട്ട് ടീമിനെ വൈപ്പിന് വേറെ ലെവൽ മാസമാണ് ഓക്കെ വേറെ ലെവൽ മാസമാണ് ഒരു നോക്കിയാൽ അവൻ മരത്തിക്കോട്ടെ കുത്തിച്ചു പിന്നല്ല അടിയെന്ന് വെച്ചാൽ പട്ടക്ക പൊട്ടിച്ചടി ഒരുത്തൻ നോക്കി മറ്റവനെ ഹെഡ് നോക്കി അടിക്കാതെ പക്ഷേ കിട്ടിയില്ല ഓക്കെ ഏതായാലും ആ ഓഡിയോ വൈപ്പ് എടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട വൈപ്പ് ആയ കമന്റ് എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ ഒരു 17-18-19 ആ ഒരു 3 കിലോ ഓരേ വേറെ ലെവൽ മാസം തന്നെയാണ് സോ അത് നിങ്ങൾ കാണാൻ മറക്കരുത് എന്തായാലും കാണാൻ മറക്കില്ല ആ സമയത്ത് തന്നെ ഈ ഒരു വണ്ടി പൊട്ടിക്കണമെന്നുണ്ടായി ഞാൻ വിചാരിച്ചു വെറുതെ തന്നെ ബുള്ളറ്റ് കണക്ക് തീർക്കുന്നത് ഇനി എന്നാലും കുറച്ച് ആൾക്കൂടെ ബാക്കിയുള്ളൂ 14 കിലോ ഉണ്ട് 9 അലയും കൂടെ ഓക്കെ എന്നാലും നമുക്ക് ഈ ഒരു മാസം 20 കിലോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കാര്യത്തില്ല എന്നാലും നിങ്ങൾ കമന്റ് ചെയ്യാം എന്തായാലും കമന്റ് ചെയ്യാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ജസ്റ്റ് കമന്റ് ഓക്കെ എന്നാലും ഓടി നോക്കുന്നെങ്കിൽ ഞാൻ ആ ഡ്രോൺ ഇട്ടു ആ ഡ്രോൺ തന്നെ മെയിൻ കാരണം പറഞ്ഞുതരാം അതായത് എനിമീസ് ഉണ്ടെങ്കിൽ നമുക്ക് നൈസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ നമ്മളിപ്പോൾ ആ ഡ്രോൺ അകത്തില്ലെങ്കിൽ പോലും നമ്മളിട്ട് സാധനമായതുകൊണ്ട് നമുക്ക് നൈസായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റും ഇന്ന സ്ഥലത്ത് എരുമയുടെ നമുക്ക് പെട്ടെന്ന് കാണിച്ചു തരും ഓക്കെ ഓട് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു വീടിനകത്തൊക്കെ ആ ഒരു സിമെന്റ് വീട്ടിനകത്ത് ആൾക്കാരുണ്ട് നിങ്ങളുടെ ഈ ഒരു വീട്ടിൽ പറയുന്ന പേര് ജസ്റ്റ് കമന്റ് ചെയ്യും എന്തായാലും ഇവിടുന്ന് തന്നെ നമ്മൾ വന്നത് ബട്ട് എന്നിട്ടും അവിടെ ആൾക്കാർ പറ ഓക്കെ ഇവിടെ M7 കിടപ്പുണ്ട് ആ ഒരു M7 എടുത്ത് അടിച്ചാലോ ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വെറുതെ എന്തിനാ M7 കിടക്കുന്നത് നമ്മുടെ കയ്യിലൂടെ ക്രോസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരുടെ കിടക്ക പോലെ നോക്കാക്കിയുണ്ട് ഓക്കെ നോക്കാക്കിയ കാട്ടുവേണ്ടി അടിച്ചുപോലെ അവിടെ നമ്മൾ ഗ്ലൂ ആയിട്ട് മാത്രമേ പോകുന്നുള്ളൂ വരുന്ന സമയത്ത് നമ്മുടെ ഹൈറ്റ് അഡ്വാൻറ്റേജ് നന്നായിട്ടുണ്ടാവും മാർക്ക് ഓക്കെ ആ ഒരു സമയത്ത് നമ്മൾ അടിക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഹെഡ് കയറും സോ അതുകൊണ്ട് മാത്രം അടിക്കുന്നില്ല ഓക്കെ ഒരു നെയ്ഡ് എറിയാൻ നോക്കുമ്പോഴത്തേക്ക് വീട് മറ്റേ ആ ഒരു പുകയുടെ കണ്ടായിപ്പോയി സ്മോക്ക് ഗ്രനേഡ് ആയിപ്പോയി അവിടെ മൊത്തം പുകച്ചു വിട്ടിട്ടുണ്ട് ആ ഒരു ഇതൊന്നും തന്നെ നമ്മൾ നൈസായിട്ട് നെയ്ഡ് വരുന്നുണ്ട് കാരണം അവന് കവറ് ഒരു കണ്ണ് കാണാൻ പറ്റില്ല എനിമി എവിടെ ഐ മീൻ അവരുടെ ടീമേറ്റ്സ് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയിലായിക്കാണ് ഓക്കെ അതായത് നോക്കുമ്പോഴത്തേക്ക് ഒരു ഓടിപ്പോ പിന്നല്ല വീട്ടു ഏതായാലും അമ്മച്ചി നിൽക്കാൻ വെച്ച് എങ്ങോട്ടേ ഓടുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരെ ഐസിട്ട് കണ്ടു അവനെ നോക്കാക്കിയിട്ടുണ്ട് അവനോട് കിടക്കാച്ച് നോക്കുവാണ് ഓക്കെ നൈസായിട്ടവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒരുത്ത ചാടുന്ന് വെച്ചു ഏതാ പറയാൻ പുറകിൽ അടിച്ച പട്ടക്കപ്പെടുന്നത് ഓക്കെ ഗ്ലൂ ആയിട്ടും അടിക്കുന്നത് വേറെ ഓക്കെ എന്തായാലും ഈ ഒരു MI വെച്ചാൽ പെട്ടെന്ന് തന്നെ റീലോഡ് ആകുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ റീലോഡ് ഡബിൾ ആണ് കൂടുന്നത് സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റീലോഡ് ആകുന്നുണ്ട് വേറെ ഏതൊരു കിണ്ണിനേക്കാൾ പെട്ടെന്നും വേറെ ഏതൊരു സ്കിന്നിനേക്കാൾ പെട്ടെന്നും ഈ ഒരു MI സ്കിന്ന് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് പെട്ടെന്ന് റീലോഡ് വരും അതുകൊണ്ട് ഹെഡ് ഷോട്ട് അല്ലെങ്കിൽ പോലും പട്ടക്ക പട്ടക്ക പട്ടക്ക് പഠിക്കുന്ന അടിക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ഏതായാലും നമ്മൾ ഇവിടുന്ന് ഒരു കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 16 കിലോ എടുത്തിട്ടുണ്ട് 16 കിലോ ഒന്നും പോരാ നമുക്ക് ഈ ഒരു മാച്ചിനകത്ത് മൊത്തം 20 കിലോ കംപ്ലീറ്റ് ആക്കാൻ നിൽക്കുക വളരെ ആഗ്രഹം ഓക്കെ നോക്കുമ്പോഴത്തേക്ക് ചെറിയൊരു സോൺ മാത്രമേ ഉള്ളൂ നമ്മൾ സോൺ ഔട്ട് ആയി പോകുന്ന ഒരു സീൻ ഉണ്ട് അതൊക്കെയാണ് അവനെ വേറെ ലെവൽ ഓക്കെ കാരണം അതങ്ങനെ ഒന്നും ഒരു വിചാരിച്ചില്ല കാരണം സോണിനകത്ത് നിന്ന് ഒരാൾ സോണിനകത്തേക്ക് പോകണമെങ്കിൽ ഐ മീൻ സോണിനകത്ത് നിൽക്കുന്ന ഒരാൾ സോണിന് പുറത്ത് പൊട്ടിക്കൽ എടുക്കണമെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കെ എന്നാൽ ഞങ്ങളുടെ വെയിറ്റ് ചെയ്യുന്നതിന് മെയിൻ കാരണം പറഞ്ഞുതരാം അതായത് ഒരു ഒരാളെങ്കിൽ ഒരാൾ കുറയുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ബോയ് അടിക്കാം ഈ ഒരു ബോയ് അടിക്കാൻ നമ്മൾ ഈ ഒരു മാസത്ത് കളിക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല ഈ ഒരു 20 കിലോ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി കളിക്കുന്നതാണ് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ചുമ്മാ കളിക്കുന്ന സമയത്ത് 20 കിലോ സംതിങ് ആകാൻ വേണ്ടി ആ അവസാനം കഴിയുമ്പോഴത്തേക്ക് ഓക്കെ 20 കിലോ 20 കിലോ എടുത്തേക്ക് വിചാരിച്ച് പോകുന്നതാണ് ഓക്കെ എന്നാലും ഓടിപ്പടിച്ച് പോകുന്നതിന് മെയിൻ കാരണം പറയാം അതായത് വാക്കുകൊണ്ട് കിളിച്ചു കൂടെ നമുക്ക് എടുക്കണം വേറൊരു കിലോ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് അത് വലിയൊരു വർത്താൻ എനിക്ക് തോന്നില്ല കാരണം ഇത്രയൊക്കെ ആയിട്ട് ഈ ഒരു 4 കിലോ കൂടെ എടുക്കുകയാണെങ്കിൽ വേറെ ലെവൽ മാസമാക്കാൻ പറ്റിക്കുന്ന ഇനിയുള്ള 5 പേരുണ്ട് ഐ മീൻ എന്നെ കൂടെ കുട്ടി 5 പേരുണ്ട് അതിനകത്തേക്ക് ഇപ്പോൾ 4 പേര് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു കളിക്കകത്ത് മൊത്തം 20 കിലോ ഓക്കെ 20 കിലോ കംപ്ലീറ്റ് നമുക്ക് മാസമായിട്ട് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ എന്നാലും ഓടി വന്ന് നോക്കുമ്പോഴത്തേക്ക് ആരെയും കണ്ടില്ല എവരുടെ ആൾക്കാർ നിങ്ങൾ എന്നെ പറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടി എന്നല്ലേ ഐ
knew that I fucked up എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഭഗവതിക്ക് ഒരുത്തിന് ഓടുന്നുണ്ട്, പട്ടക്കപ്പെട്ടി അടിച്ച് അവനെ നെയ്സിട്ട് നോക്കാക്കിയിട്ടുണ്ട്. എന്റെ മോനെ അവനെ നോക്കാക്കി ഹെഡ്ഷോട്ട് നോക്കാക്കിയിട്ടുണ്ടൊക്കെ. വേറെ ഉള്ള മാസമാണ് സോൺ വരുന്നോടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവനെ വെയിറ്റ് അവനിവിടെ വെയിറ്റ് ചെയ്യുന്ന വെൻകാരം വന്നേരാം. അതായത് ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ തന്നെ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓർന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരെ കണ്ടു ഗ്ലൂ ആയിട്ട് പട്ടക്കപ്പെട്ടി നടി. എന്റെ മോനെ ഗ്ലൂ ആയിട്ടോടെ നമ്മൾ റീലോഡ് പോലും ചെയ്യാനൊന്നുമില്ല. അടിച്ചു അവനൊക്കെ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് രണ്ടുപേരും നോക്കാളെ മൂന്നാമത്തെ ഒരുത്തരോട് കാണാൻ നോക്കുമ്പോഴത്തേക്ക് ലോഗ് ഇല്ല, പിന്നല്ല ഏതായിട്ട് ഓക്കെ മൂന്നുപേരെ നെസറ്റ് നോക്കാക്കിട്ടുണ്ട്. ഓക്കെ ഓടുന്നിടയ്ക്ക് നിങ്ങൾ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂമെന്റ് ആണ്. ഓക്കെ ഓടുന്നിടയ്ക്ക് എനിക്ക് ഒന്ന് ഓക്കെ അടുത്തടുത്തടുത്ത് രണ്ട് അടുത്ത ഓർമ്മകളെ ഒരു ഹെഡ്ഷോട്ട് കൂടെ വരാനുണ്ട്. എന്റെ പൊന്നളെ വേറെ ലെവൽ, ഓക്കെ വേറെ ലെവൽ മാസ്. മൂന്ന് എന്റെ മോനെ വേറെ ലെവൽ മാസ്. ഓക്കെ എന്നാലും അവനെ കൊണ്ട് നമ്മൾ 19 കിലോ എടുത്തിട്ടുണ്ട്. ഇനി രണ്ടുപേരെ അതേ ഉള്ളൂ. ഒരുത്തരോട് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് 20 കിലോ കാണിച്ചിട്ട് പോയി കിട്ടും. നോക്കുമ്പോഴത്തേക്കും ലോങ്ങിനെ തൊട്ട് അമ്പട കുട്ടാ സണ്ണി കുട്ടാ നിൽക്കട അടി 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 ഏതടി വിട്ടടി മസ്റ്റടി. ഓക്കെ എന്നാലും ആരോട് പോയി അടിച്ചിട്ടുണ്ട്. പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങൾ ചാനൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. മൊത്തം മൊത്തം കമന്റ് ചെയ്ത് മെസ്സാക്കുക. നമ്മൾ കിടക്കാൻ വേണ്ടി ഓക്കെ.